Guys, I have a plan, guys. I'm going to get a plan in the day. What about money? I do come a bullet. Guys, in the number, duty motum. Let's go. And the bullet extra, guys. I like it perfect. Come on. Let's go. Hands up! Okay, all the best. Congratulations. You passed. I don't know. Ready? Come on, let's go. Ready? Guys, എന്നെ വെക്കാൻ തന്നെ ഞാൻ അന്യം വെച്ചു ഓക്കെ
കംപ്ലീറ്റഡ്. ഇനിയില്ല ഇനിയില്ല തീർ 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 തീർന്ന് നമ്മൾ ഒരു എന്താ പറയുക ബുള്ളറ്റ് ആട് ആയിപ്പോയി. കുഴപ്പമില്ല, ടാറ്റ ബുള്ളറ്റ് ഇറങ്ങിയെടുക്കണൊക്കെ. ആ ഡ്യൂടി ഇറങ്ങിയെടുക്കുന്നു. ആ കുഞ്ഞു ഗതപതാക്കട വീട്ടിലെത്തി. വീട്ടിലെത്തിപ്പാണ് നല്ല അടിപൊളി മത്താപ്പ്. ഇത് മത്താപ്പ് തന്നെയാണ്. അപ്പൊ ഇത് കുറച്ച് ബാക്കിണ്ട്. സോ ഇത് ഞങ്ങള് ഫോണിന്റെ അവിടെ വെച്ചിട്ട് സംഭവം ചെയ്യാൻ പോലെ. ഇത് വെച്ചിട്ട് ഐഫോൺ വെക്കും, അതിന്റെ താഴത്ത് ഇത് വെച്ച് കത്തിക്കും. ഐഫോൺ നമുക്ക് ഡ്യൂഡിന്റെ ഏതെങ്കിലും ഫോൺ എടുത്തിട്ട് വെച്ച് നോക്കാം. വർക്ക് ചെയ്യാത്ത ഫോൺ ഉണ്ട്, വർക്ക് ചെയ്യാത്ത ഫോൺ എടുത്തിട്ട് നമുക്ക് തോന്നുന്നു ഇതിന്റെ മുകളിൽ വെച്ച് നോക്കാം. അപ്പൊ അത് ഓട്ടായി വരുമോ നോക്കാം, അല്ലെങ്കിൽ പൊട്ടിത്തെറുക്കോ നോക്കാം. ഇതാണ് നമ്മുടെ ഫോണ്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഓപ്പ യൂസ് ചെയ്തോണ്ട് തമ്പരയില് ഞാൻ ചെലപ്പോ ഐഫോൺ നയിക്കും കാണിക്കുക. വേറെ ഒന്നല്ല, ഈ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നോ കോമഡി. ഡിസ്പ്ലേ ചെയ്താണ്, പക്ഷെ നല്ല ഫോണാ കേട്ടോ. ഓപ്പോന്റെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഫോണാന്ന് തോന്നുന്നു. മാക്സിമം യൂസ് ചെയ്ത് ഇപ്പൊ ഓൺ ആവുന്നില്ല, എന്താ പറയുക. ഇനി നമുക്ക് ഇതൊന്ന് വെച്ചോക്കാം. വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇത് കത്തിച്ച് നോക്കല്ലോ. ഞാൻ കുറച്ചുകൂടി താത്തണോ, ഇത് ഇത്ര വലിപ്പുണ്ടാവോ? അങ്ങനെ ആ ഇത് ഇത്ര ഉണ്ടാവും. ഇത്ര കറക്റ്റാണ്, കറക്റ്റാണ്. വെച്ചോക്ക്, താഴത്ത് വെച്ചോക്ക്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ വെച്ചിട്ട് നമ്മ എന്തായാലും കത്തിച്ച് നോക്ക. പൊളിക്കൂലേ? പൊളിക്ക്. നോക്ക്, ഇത് പൊട്ടി തെറിക്കില്ല. ബാറ്ററി ഒക്കെ ഉണ്ടാണ്. എനിക്കറിയാം ബാറ്ററി ഒക്കെ ഉണ്ടായാലും പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട്. സോ കീപ് ദ ഡിസ്റ്റൻസ് ബ്രോ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യ്. എന്നിട്ട് ഞാൻ ബാക്ക് പോയി പൊട്ടിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്ലോമോ ഷൂട്ട് എടുത്ത ഫോൺ വൺ പ്ലസ് ആയിരുന്നു, ഒന്നായി പൊട്ടിപ്പോയി. പക്ഷെ ഇപ്പഴും ഐഫോൺ ആണ് എടുക്കുന്നത്. നമ്മൾ എടുത്തു വെക്കുന്നത് നമ്മൾ ദൂരത്ത് വെച്ചിട്ടാണ്. ഇത് എന്തായാലും പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ബാറ്ററി ഉണ്ടായത്. സോ നമുക്ക് നോക്കാം ഫോണ്. റോഡിന്റെ അപ്പുറത്ത് പോയി നിൽക്കാൻ. ഗതപ്രാക്ക നമ്മൾ മൊത്തം കത്തിച്ചിട്ട് അത് ഓട്ടൊന്നും ആയില്ല. പക്ഷെ ഫോണിന്റെ അടി മൊത്തം പണി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കണ്ടില്ലേ ഫോണിന്റെ അടി മൊത്തം എന്തൊക്കെയോ ആയി പോയിന്. വീട് ഇതാക്കണ ഫോണൊക്കെ ഒന്ന് എടുത്തു നോക്കണ്ട്. ആർ ഐ പി ഫോൺ എന്തൊക്കെ അതിന്റെ ഉള്ളിൽ ഒന്നില്ല. പൊള്ളിയതാ കൈ, പിന്നെയും പൊള്ളിയതാ. ഞാൻ ചൂടാണ് അറിഞ്ഞിട്ട്. വേറെ എന്തുണ്ടോ സ്പെഷ്യൽ ആയിട്ട്? എന്തുണ്ടോ ക്യാമറ? ബാറ്ററി ഒന്ന് എടുക്കാൻ നോക്കുക ഞാൻ. ക്യാമറ ഉള്ളില് വേറെ എവിടെയും കിട്ടിയില്ല. ഇനിയിപ്പോ മറ്റേ ടി വി ഉണ്ടാകുന്ന പോലെ അവിടെയും കിടന്നുറങ്ങോ? അറസ്റ്റ് കിട്ടോ? അറസ്റ്റ് ചെയ്ത് ജയിലിടും. അത് കരണ്ടാണ്, പിടിച്ച് കത്തിപ്പോ. പിന്നെ അസ്ഥി കൂട് മാത്രം ഉണ്ടാവും പൊന്നെ. അഡ്വഞ്ചറാ ഇഷ്ടം എടുത്തോ, അതിനെടുത്തോ. അതിനെത്ര അഡ്വഞ്ചർ വേണ്ട. ഇനിയിപ്പോ ഇന്ന് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. വേറെ ഒന്നല്ല, മൂന്ന് മോണിറ്ററിലേക്ക് എന്നെ മാറണം. കണ്ടില്ലേ താഴത്തൊരു മോണിറ്റർ ഉണ്ട്, ആ മോണിറ്ററാണ് ഏറ്റവും നല്ല മോണിറ്റർ. സോ അതെടുത്ത് താഴെ കെട്ടി. വേറെ ഒന്നല്ല, ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഓരോ പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടി സാധനങ്ങൾ അങ്ങോട്ട് മാറ്റി കൊടുക്കുക. പിന്നെ ഗെയിമിങ്ങിന് സാധനമൊക്കെ വീണ്ടും തക്കണ നിലത്തെത്തി എല്ലാ സാധനങ്ങളും ഇവിടെ നിലത്തുണ്ട്. അത് തന്നെ എടുത്ത് മൊത്തം സെറ്റാക്കണം. എടുത്ത് സെറ്റാക്കി സെറ്റായി മതി. ഞാൻ ഇപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞ് പുതിയ വീട്ടിൽ പോകുമ്പോൾ അവിടെ പോയിട്ടൊക്കെ സെറ്റാക്കാൻ വിചാരിച്ച്. പിന്നെ നമ്മുടെ ടി വി നമ്മുടെ 85 inch ആയിരിക്കും വാങ്ങുക. 85 inch കിട്ടിക്കാതെ ടി വി നോക്കിയച്ചിന് ചിലപ്പം വാങ്ങും. അത് വാങ്ങിയിട്ട് അവിടെ വെക്കണം എന്നറിയില്ല. അപ്പൊ നോക്കട്ടെ അവിടുത്തെ അളവും കാര്യങ്ങളും. കാരണം നമ്മൾ വലിയ ടി വാങ്ങിക്കാൻ അത് വെക്കുന്ന ഡിസ്റ്റൻസ് പ്രോബ്ലം. എനിക്ക് തോന്നുന്നു 12 feet ആണ്, 11 feet ആണ് റെക്കമെൻഡ് ചെയ്തത്. സോ അവിടെ 12 feet ഉണ്ടെന്ന് തോന്നുന്നു. സോ അതൊക്കെ നടന്ന് റെഡിയാക്കണം. പിന്നെ ഇവിടെ നിൽക്കുന്ന 65 inch MI ടി വി അവർ കമ്പനിക്കാർ കൊണ്ടുപോകും. അതിന് റിട്ടേൺ ക്യാഷ് ഒക്കെ തരാറുണ്ട്. അതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണ്ടോ? ഓക്കെ, ഇനി നാളെ ഞാൻ അഞ്ചു മണിക്കാണ്. പ്ലീസ്.